നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വീണ്ടും ആ കൈകൾ ഒന്നിച്ചു. കൂപ്പുകയുമായി എം എ യൂസഫ് അലി വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ വരുമ്പോൾ ഒരിടവേളയ്ക്ക് ശേഷം കശ്മീരിൽ കണ്ട വിപ്ലവത്തിന്റെ പുതുമഴ മറ്റെങ്ങോട്ടൊക്കെ വീശാൻ പോവുകയാണ്, മറ്റെങ്ങോട്ടൊക്കെ പെയ്യാൻ പോവുകയാണ് എന്നാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. യു പിയിലും കശ്മീരിലും എം എ യൂസഫ് അലി ചെയ്തിരിക്കുന്ന നിർണായകമായ നീക്കങ്ങൾ രാജ്യത്തിന്റെ വികസന കുതിപ്പിന് വലിയ കരുത്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എം എ യൂസഫ് അലി കാണുമ്പോൾ എന്താണ് ഇനി കാണാൻ പോകുന്ന പൂരമെന്ന ഏവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും ഇന്ത്യയുടെ പുതിയ നിർണായകമായ മിഷനുകൾ അവിടെ കൈകോർത്തുകൊണ്ട് എം എ യൂസഫ് അലി രംഗത്ത് വരുമ്പോൾ അവിടെ ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തായ സൗദി പല വിഷയങ്ങളിലും സന്തോഷം പങ്കുവച്ചുകൊണ്ട് രംഗത്ത് വന്നതും സൗദി ഇന്ത്യയെ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതുമൊക്കെ പോയ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു. ഏതായാലും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി എം എ യൂസഫ് അലി വന്നതോടെയാണ് ഇനി എന്താണ് അടുത്ത നീക്കമെന്ന് ഏവരും ഉറ്റുനോക്കുന്നത്. ഭക്ഷ്യമേഖലയിൽ ലുലു ഗ്രൂപ്പ് കൂടുതൽ നിക്ഷേപത്തിനൊരുങ്ങുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി വന്നതോടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കശ്മീരിൽ ആർട്ടിക്കിൾ 370 ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നടക്കം വലിയ പ്രതിഷേധങ്ങൾ ആഞ്ഞടിച്ചപ്പോൾ എം എ യൂസഫ് അലി കശ്മീരിൽ പുതിയൊരു സ്വർഗം തന്നെ സൃഷ്ടിക്കാൻ കേന്ദ്രത്തോടൊപ്പം കൈകോർത്ത് രംഗത്തിറങ്ങി. യു പിയിൽ യോഗി ആദിത്യനാഥ് സർക്കാരുമായി സഹകരിച്ച് ലുലു ഗ്രൂപ്പിന്റെ നിർണായകമായ ദൗത്യങ്ങൾ. ഇതിനിടയിൽ വീണ്ടും ഭക്ഷ്യമേഖലയിൽ പുതിയ കയ്യൊപ്പിന് ലുലു ഇറങ്ങുകയാണ്. ഏതായാലും ഭക്ഷ്യമേഖലയിൽ ഇന്ത്യയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ലുലു ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്നതായാണ് യൂസഫ് അലി പറഞ്ഞിരിക്കുന്നത്. ലുലു ഗ്രൂപ്പിന്റെ ഭാവി പദ്ധതികളെപ്പറ്റിയും യൂസഫ് അലി പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ ലോക് കല്യാൺ മാർഗിലുള്ള ഔദ്യോഗിക വസതിയിലായിരുന്നു നിർണായക കൂടിക്കാഴ്ച. കൊറോണ പ്രതിസന്ധി തരണം ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വിവിധ ഉത്തേജക പദ്ധതികൾ നടപ്പാക്കിയതിലൂടെ വാണിജ്യ വ്യവസായ മേഖലയ്ക്ക് പുതിയ ഉണർവ് ലഭിച്ചുവെന്ന് യൂസഫ് അലി പറയുമ്പോൾ, കേരളത്തിൽ ഇരുന്നുകൊണ്ട് എന്തുത്തേജനമാണ്, എന്താണ് കേന്ദ്രം സാമ്പത്തിക പ്രതിസന്ധി പിടിച്ചുകെട്ടാൻ ചെയ്തത് എന്നൊക്കെ വിമർശിച്ച കേരളത്തിലെ നേതാക്കന്മാർക്കാണ് ഇപ്പോൾ ഞെട്ടലുണ്ടായിരിക്കുന്നത്. പ്രവാസികളായ നിരവധി നിക്ഷേപകർ രാജ്യത്ത് കൂടുതലായി മുതൽ മുടക്കാൻ തയ്യാറാകുന്നുണ്ട്. ഇതിന് കാരണം വിദേശ ഇന്ത്യക്കാരുടെ നിക്ഷേപം സ്വന്തം നിക്ഷേപമായി കണക്കാക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ പുതിയ നയമാണ്. ലക്നൗ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ ലുലു ഗ്രൂപ്പിന്റെ ഷോപ്പിംഗ് മാളുകൾ ഈ വർഷം അവസാനത്തോടെ പ്രവർത്തനം ആരംഭിക്കും. ഇതുൾപ്പെടെ 5000 കോടിയുടെ നിക്ഷേപമാണ് ലുലു ഗ്രൂപ്പ് ഈ മേഖലയിൽ നടത്തിയിരുന്നത്. ഇതിലൂടെ കൂടുതൽ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുമെന്നും യൂസഫ് അലി പ്രധാനമന്ത്രിയെ അറിയിച്ചു. നമ്മളെ നോർക്കണം, കേരളം സാമ്പത്തികമായി പ്രത്യേകിച്ചും നിക്ഷേപക സൗഹൃദ സംസ്ഥാനമെന്ന നിലയിൽ വളരെ പിന്നിലാണ്. ആ സ്ഥാനമൊക്കെ യു പിയും എന്തിന് തമിഴ്നാടുമൊക്കെ കൈയടക്കി മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴാണ് യൂസഫ് അലി യു പിയിൽ പല നിർണായകമായ പുതിയ സംരംഭങ്ങളും ആരംഭിച്ചത്, കശ്മീരിൽ കേന്ദ്ര സർക്കാരിൽ വിശ്വാസം അർപ്പിച്ച് കോടികൾ ഇറക്കിയത്. ഇപ്പോൾ ഇതാ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും നൽകുന്ന ഒരു ഉത്തേജനം വളരെ വലുതാണെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ രംഗത്തിറങ്ങുകയാണ്. അവിടെയാണ് കിറ്റക്സ് അടക്കമുള്ള സംരംഭങ്ങൾ കേരളം വിട്ടതിനെക്കുറിച്ച് ഇപ്പോൾ ഓർമ്മിക്കേണ്ടി വരുന്നത്. ഏതായാലും ഭക്ഷ്യ സംസ്കരണ രംഗത്തും ലുലു ഗ്രൂപ്പ് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കും. യു പി സർക്കാരിന്റെ സഹായത്തോടെ നോയിഡയിൽ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. സർക്കാർ തന്നെയാണ് ഇതിനാവശ്യമായ സ്ഥലം അനുവദിച്ചത്. കശ്മീരിൽ നിന്നുള്ള ഭക്ഷ്യ കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്നും യൂസഫ് അലി പ്രധാനമന്ത്രിയെ അറിയിച്ചു. കശ്മീർ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച ആവശ്യകതയാണ് ഗൾഫ് നാടുകളിലുള്ളത്. ഗുജറാത്തിലും പുതിയ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം, ഹൈപ്പർ മാർക്കറ്റ് എന്നിവ ആരംഭിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇന്ത്യയിലെ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ആഗോള വ്യാപന പ്രക്രിയയിലും ലുലു ഗ്രൂപ്പ് നടത്തുന്ന പ്രവർത്തികളിലും പ്രധാനമന്ത്രിയും സന്തോഷം പ്രകടിപ്പിച്ചു. പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ പ്രചാരം ലഭിക്കുന്നതോടൊപ്പം കർഷകർക്ക് മികച്ച വിലയാണ് ലഭിക്കുന്നത്. ഇത് കർഷകരിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ലുലു ഗ്രൂപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രധാനമന്ത്രി ആശംസകളും നേർന്നു. രാജ്യത്തെ ഏറ്റവും സമ്പന്നനായ മലയാളിയായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താ താരമായതിന് തൊട്ടു പിന്നാലെയാണ് നിർണായകമായ കൂടിക്കാഴ്ച. 37,500 കോടി രൂപയാണ് യൂസഫ് അലിയുടെ ആസ്തി. ഇന്ത്യയിൽ തന്നെ 38-ാം സ്ഥാനവും യൂസഫ് അലിക്കാണ്. 18,744 കോടിയിലധികം രൂപയാണ് പ്രമുഖ പ്രവാസി വ്യവസായിയായ രവി പിള്ളയുടെ ആസ്തി. ആസ്തികൾ കൂട്ടിയാൽ മുത്തൂറ്റ് കുടുംബമാണ് മലയാളികൾക്കിടയിലെ സമ്പന്ന കുടുംബം. ഏകദേശം 48,000 കോടി രൂപയാണ് മൊത്തം ആസ്തി. ഏതായാലും ഫോർബ്സ് തയ്യാറാക്കിയ പട്ടികയിൽ ആകെ 6 മലയാളികളാണ് ഇടം പിടിച്ചിട്ടുള്ളത്. ഇതിനിടയിലാണ് നിർണായകമായ തന്റെ പുതിയ ദൗത്യവുമായി കേന്ദ്രത്തിനും യു പിക്കും ഗുജറാത്തിനുമൊക്കെ കൈകൊടുത്ത് യൂസഫ് അലി കളം പിടിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.